ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 2 മണിക്കൂറോളം കുതിർത്തെടുത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ 2 ചെറുപഴവും കൂടിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിലേക്ക് പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി ഒരുപാടാവരുത്, ഒരുപാടായിക്കഴിഞ്ഞാൽ ഹാർഡായി പോവും. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂണിനേക്കാളും കുറവ് ഏലക്കാപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ 1/4 കപ്പോളം ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഉണ്ട ശർക്കരയുടെ പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതാ ഈ ഒരു രൂപത്തിൽ വേണം. നമ്മൾ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. ഈ ഒരു രീതിക്ക്, നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ എടുക്കുന്ന ആ ഒരു രീതിക്ക് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ആ കിണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ മാവ് ഒരേ ലെവലിലെത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇഡ്ഡലിച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ആ തട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക, തിരിച്ച് വയ്ക്കുക. അപ്പോൾ തിരിച്ച് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രം വയ്ക്കുമ്പോൾ കറക്റ്റ് ലെവലായിട്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ ആ ഒഴിച്ച മാവിൻ്റെ പാത്രം മുകളിൽ കയറ്റി വയ്ക്കുക. 20-25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെവിടെ നിന്ന് റെഡി ആവട്ടെ. 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കി, ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കാതെ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇതാ അപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഒന്ന് വിട്ടെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം അങ്ങ് വീണ്ടു പോവും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതാ അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 4-5 മിനിറ്റിൻ്റെ ആവശ്യം തന്നെയുള്ളൂ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.